എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് ഇപ്രകാരമൊരു കഥയുണ്ട്. ഒരിക്കലൊരു അമ്മ തൻ്റെ മകനുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെത്തി. അമ്മ സന്യാസിയോട് പറഞ്ഞു, എൻ്റെ മകന് പഞ്ചസാര തിന്നുന്ന സ്വഭാവമുണ്ട്, താങ്കളൊന്ന് ഉപദേശിച്ചിട്ട് അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് അവനോട് പറഞ്ഞു മനസ്സിലാക്കണം. സന്യാസി കുട്ടിയെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, പോയിട്ട് അടുത്ത ആഴ്ച വരിക. ഇവർ രണ്ടുപേരും ആശ്രമത്തിൽ നിന്ന് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ടുപേരും തിരിച്ചു വന്നു. അപ്പോഴും അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, അവൻ്റെ സ്വഭാവം മാറിയിട്ടില്ല, അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അദ്ദേഹം കുട്ടിയെ വിളിച്ചിട്ട് കുട്ടിയോട് പറഞ്ഞു, മധുരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല, അത് ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇവരെ രണ്ടുപേരെയും ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞയച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച ഇതുതന്നെ അങ്ങേക്ക് പറയാമായിരുന്നില്ല, എന്തുകൊണ്ടാണ് ഈ ഒരാഴ്ച അവരോട് കാത്തിരിക്കുവാൻ പറഞ്ഞത്? ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ ശിഷ്യനോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ സ്വഭാവം മധുരം കഴിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ആ കുട്ടിയെ ഉപദേശിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അപ്രകാരമൊരു തെറ്റ് ഇല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തേണ്ടതല്ലേ, അതുകൊണ്ട് മധുരം കഴിക്കുന്ന ശീലം ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് മധുരം കഴിക്കുന്നത് ആരോഗ്യത്തിന് അപകടകരമാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ നമ്മളെപ്പോഴും ഉപദേശിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞു നടക്കുവാനായിട്ട് നമ്മൾ ഉത്സാഹം കാണിക്കാറുണ്ട്. നമ്മുടെ ഭാഗത്ത് അപ്രകാരമുള്ള കുറവുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നാളെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നേ ദിവസം കൂടുതൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.